അവാർഡ് വിന്നറാണ്. ഇതിലപ്പുറം ഒന്നും നേടാനില്ല ആസ് ആൻ ആക്ടർ. എന്നിട്ടും ആ നിരാശ എവിടുന്നാ വരുന്നത്? നിരാശ ഉണ്ടോ? അതിപ്പോ എവിടുന്നാ വരുന്നത് നിരാശ? സ്വന്തം ലൈഫിൽ തന്നെ ഇരിക്കുള്ളൂ. എനിക്കങ്ങനെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, അച്ഛൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയല്ല. എനിക്കറിയാം എൻ്റെ യാത്ര എവിടേക്കാണെന്നുള്ളത്, വ്യക്തമായിട്ടറിയാം എവിടേക്കാണെന്നുള്ള യാത്ര. ആ യാത്രയിൽ വലിയ സന്നാഹങ്ങളൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ ചവടും മുന്നോട്ട് വളരെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്ര സൂക്ഷിച്ച് ചവിട്ടിയാലും എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് വെറുതെ നമ്മൾ വേണ്ടാത്തത് ആലോചിച്ചിട്ട് ചെയ്യുന്നത്? അത് എന്താ പറയുക, അതൊരു അതൃപ്തിയുടെ സംഭവമല്ല, അറിവിൻ്റെയാണത്. അല്ലാണ്ട് അതൃപ്തിയല്ല ഞാൻ പ്രകടിപ്പിക്കുന്നത്, അറിവ് തന്നെയാണ്. ഞാൻ എന്താണെന്നുള്ളൊരു അറിവുണ്ട് എനിക്ക്, ഞാൻ ഇന്നതേ ആവുള്ളൂ, അതിനപ്പുറം ആകാൻ പോകുന്നു. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇന്നതേ ആവുള്ളൂ എന്നെനിക്കറിയാം. നല്ല ബോധ്യമുണ്ട് ഇവിടെ വിട്ടു പോകേണ്ട ഒരു ആളാണെന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനായി ടെൻഷൻ അടിക്കുന്നത്? അത്രേ ഉള്ളൂ. എന്തൊക്കെ തലകുത്തി നമ്മൾ പറഞ്ഞാലും ശരി, അവസാനം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്, അങ്ങനെ ആലോചിക്കാണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. പണ്ടാര് പറഞ്ഞിട്ടുണ്ട്, എന്ന് ചിന്തിച്ചാലും ഒരു അന്തുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തുമില്ല എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതം. അത്രേ ഉള്ളൂ, നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഉറുമ്പിനെ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചുമ്മാതല്ല ബുദ്ധനൊക്കെ കൊട്ടാരം വിട്ട് പോയത്, അതിൽ ബുദ്ധിയില്ലാണ്ടല്ല അവർ അവധൂതനെ പോലെ അലഞ്ഞിരുന്ന. അത്രേ ഉള്ളൂ. അതെ, മനസ്സിലായവർക്ക് ഇതാണ് ഇത്ര ഉള്ളു ജീവിതം എന്നുള്ളത് മനസ്സിലായവരാണ് ബുദ്ധിമാന്മാരും. അല്ലാണ്ട് അതൃപ്തിയാണോ? യശോദ രാജകുമാരനോട് ആ കിടപ്പറിൽ നിന്ന് എത്ര പ്രാവശ്യം അയാൾ ആലോചിച്ചതാണ് അവിടെ കിടപ്പറിലിട്ട്, ഒക്കെ ഒരു സുപ്രഭാതത്തിൽ ഇട്ടേച്ച് പോയല്ലേ വിളിയത്. ബുദ്ധനങ്ങനെ ഇട്ടേച്ച് പോയതില്ലെങ്കിൽ ആരെങ്കിലും തിരിച്ചറിയുമായിരുന്നു. ഒരു രാജാവായിട്ട് അവിടെ അവസാനിക്കേണ്ട ആളായിരുന്നു. അതല്ലേ, ഞാൻ ബുദ്ധനെ, ഞാൻ ഇത്ര എൻ്റെ ഓരോ മുക്കിലും മൂലയിലും ബുദ്ധനുണ്ട്. കാരണം തിരിച്ചറിഞ്ഞ സമയമാണ് ജീവിതത്തിലത്, ഞാൻ ജീവിതത്തെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീലങ്കയിലേക്ക് പോയിട്ട് ബുദ്ധമതത്തിൽ ചേരാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞാൻ ഞാനും പിന്നെ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഞാൻ ബുദ്ധമതത്തിൽ ചേരണം? കാരണം ബുദ്ധനെ ആരാധിക്കണമെങ്കിൽ ബുദ്ധമതത്തിൽ ചേരേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിനെ ആരാധിക്കണമെങ്കിൽ കോൺഗ്രസ് വരേണ്ട ആവശ്യമില്ല. ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കണമെങ്കിൽ എസ് എൻ ഡി പി ചേരേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ ആരാധിക്കാം. അപ്പോൾ അങ്ങനെ ആ ജീവിതത്തിൻ്റെ തിരിച്ചറിവ് വന്ന വേളയിലാണ് ഞാൻ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയത് മനസ്സിലുണ്ട്. കാരണം അങ്ങനെയാണ് ദൈവം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഇത്രക്ക് സുഖലോലുപുരയിൽ നിന്നിട്ട് വെറുതെ വിഷാദേഹിയായിട്ട് അലഞ്ഞിരുന്ന് കിടന്ന്, അപ്പം ഇതാണ് ജീവിതം, അത്ര ഉള്ള ജീവിതം, ഞാൻ മനസ്സിലാക്കിയ ജീവിതം അത്ര ഉള്ളൂ. ഒരുപക്ഷെ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ആ തിരിച്ചറിവുണ്ടാവുള്ളൂ. അത് സത്യമാകും, മരണം മുന്നിൽ കാണുന്ന സമയമുണ്ട്. ഞാൻ ഈ ദൈവങ്ങളില്ലേ, ഈ ദൈവദാസന്മാരെന്ന് പറഞ്ഞ കുറേ പരിപാടിക്കുമല്ലോ, അവർ പ്രൊട്ടസ്റ്റൻറ്റുകളുണ്ട്, ഹിന്ദു ആളുകളുണ്ട്, സന്യാസിമാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ഒരു സൗഹൃദ സംഭാഷണം ചെയ്തപ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വേളയിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ അതിൽ രണ്ട് ഒരു സ്വാമിയായിട്ടൊരാളുണ്ട്. അപ്പോൾ സ്വാമി എൻ്റെ ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ആ ഈ സ്വാമി കടമെല്ലാം കയറി വീട്ടിൽ ഭാര്യയും മക്കളെ കൂടി ഇരുന്ന് ചോറിൽ വിഷം കലർത്തി കഴിക്കാൻ സമയത്താണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ചോറ് കഴിക്കാം എന്നുള്ളതൊരു സത്യമാണ്,
ദൈവം പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു നീ മരിക്കണ്ട, നീ എന്നെ കൊണ്ട് ജീവിച്ചോളാൻ പറഞ്ഞു ദൈവം അവിടെ മടങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവിടെ ഇരുന്നു. ഗോപാൽജി എന്ന് പറഞ്ഞ എൻ്റെ ക്രിസ്ത്യൻ പാസ്റ്റർ, ഈ പാസ്റ്റർ കടമെല്ലാം കയറി കടലിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് കൈപിടിച്ചിട്ട് കരക്കെ കയറുന്നത്. അപ്പം മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷം അവിടെ വെച്ചാണ് ഓരോരുത്തരി ഈ ദൈവ ഇതായിട്ട് മാറുന്നത്. ഏത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ സ്വാമി മാറിയതും ഗോപാൽജി ദൈവത്തിൻ്റെ പ്രചാര സുവിശേഷകനായിട്ട് മാറുന്നതും മരണത്തിന് തൊട്ട് മുമ്പ് വെച്ചാണ്. അവിടെ വെച്ച് നമ്മൾ ദൈവത്തെ കാണും. ദൈവം എന്ന് വെച്ചാൽ ജീവിതമാണ്. ഇവന് മരിക്കാനായിട്ട് സൗകര്യമില്ല, മരിക്കാനായിട്ട് സൗകര്യമില്ലാത്ത ആ പ്രതിഭാസമാണ് ദൈവമായിട്ട് കാണുന്നത്. ഇവനിനി ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അവൻ തോന്നിപ്പിച്ച് ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത്. അതുപോലെ ഞാനും ഒരു മരണം, ഞാൻ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത്, ഐ സി യുക്ക് എടുക്കുന്ന സമയത്ത് ചുറ്റിലും ഒരുപാട് പേഷ്യൻ്റ്. അപ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസമൊക്കെ എടുക്കുക ഇവിടെ, കാരണം ഇതിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടും. അതിനാണ് രണ്ട് ദിവസം കൊണ്ട് പോരാ, മറ്റാമ്മ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വെച്ചാൽ ഞാൻ കിടക്കുന്നു. കിടന്ന് തൊട്ടപ്പുറത്തിടുന്ന ആൾ മരിച്ചു. ഇപ്പം പട്ടക്കം പൊട്ടണവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, എന്താ അവരുടെ ബന്ധുക്കൾ വന്ന് പോകുന്നത്, അമ്മയെ കൊണ്ട്, ഇതൊക്കെ അറേഞ്ച്ഡ് ആണോ? ഐ സി യുയിൽ ഇലക്ക് എടുക്കുമ്പോൾ ഇവർ ഇതെല്ലാം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബന്ധുക്കളും ബന്ധുക്കളും ഒന്ന് കാണിക്കുന്നു, അസുഖം കൂടുതലാണ്. അപ്പോൾ നേഴ്സുമാരായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കൾ വരുമ്പോൾ ഞാൻ എൻ്റെ റൂമല്ലല്ലോ, മറ്റേ കട്ടനിട്ട് അതിലേക്ക് കയറും. ബന്ധുക്കൾ വന്നിട്ട് കാണും. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, അങ്കമാലി ആ സൈഡിലുള്ള എൻ്റെ മോനെ വേറെ ഒരിടത്തും കൊണ്ട് രക്ഷപ്പെടുത്തുമോ? കരച്ചില്ല, എനിക്ക് തന്നെ സങ്കടം തോന്നി. ആ വയസ്സായ ഒരു സ്ത്രീയാണ്. അവരുടെ തീരാറായി കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഇയാൾ മരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് വന്നത്. മരിച്ചു. ഇതെല്ലാം അറേഞ്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഐ സി യുയിലേക്ക് എടുത്തിട്ട് ആരും എഴുതിയ സ്ക്രിപ്റ്റ് പോലെയാണ്. ഒരു 5 മിനിറ്റിന് മുമ്പ് വിളിച്ച് പറയുന്നു അസുഖം കൂടുതലാണ്, കാണുന്നവർക്കൊന്ന് കാണാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചോദിച്ചു, രക്ഷപ്പെടില്ല ആൾ, രക്ഷപ്പെടില്ല. അങ്ങനെ പടക്കം പൊട്ടണ അടുത്ത് എൻ്റെ തൊട്ടടുത്ത് ഇതിലേക്ക് വരാൻ സദ്യ സമയം വേണ്ട. അന്ന് എനിക്ക് മനസ്സിലായി ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ചാലും എന്തൊക്കെ ഓസ്കാർ വാങ്ങിച്ചാലും ശരി, ജീവിതം ഒരു ഐ സി യു തീരുന്ന ആ 3 ശതത്തിൽ തീരുന്നേ ഉള്ളൂ. ആ ഞാൻ എന്താഹങ്കരിക്കാൻ, ആ ഞാൻ എന്ത് തൃപ്തിയോടെ ജീവിക്കാനും, എന്ത് തൃപ്തി ഉണ്ടാകും? അതാണ് ചിന്തിക്കാതിരിക്കുക, നന്മ ചെയ്യുക, ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. അത്ര ഞാൻ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ. ഒരാളെ മാനസികമായിട്ട് ദ്രോഹിക്കാതിരിക്കുക, അതാണ് ജീവിതത്തിൻ്റെ പഠിപ്പിച്ച പാഠം. അതാണ് ഇത്ര ഉള്ളൂ ജീവിതം. അപ്പോൾ ഇതൊരു ടൂറ് വന്നേക്കണം നമ്മൾ. ഓട്ടോൻ്റെ കലറിൽ വെച്ചിട്ടില്ലേ, ഇവിടെ ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ ഇവിടെ സന്ദർശിച്ചു, അത്രേ ഉള്ളൂ. ആ സന്ദർശനം ഗംഭീരമാക്കാം, ആളുകളെയൊക്കെ ഒന്ന് ചിരിപ്പിച്ച്. അതിൽ ഞാൻ വിജയിച്ചിട്ടൊന്നും, കുറേ ആളുകളെയൊക്കെ ചിരിപ്പിച്ച്, ഒരാളെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടൊന്നും വിട്ടിട്ടൊന്നുമില്ല. അതുമാത്രമുള്ള ഏക സന്തോഷം എന്ന് വെച്ചാൽ ആകെ ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല, ഇനിയും ദ്രോഹിക്കുകയില്ല, ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല. അറിഞ്ഞുകൊണ്ട് അറിയാതെ വല്ലതും പറ്റിപ്പോയാൽ മാത്രം ഇനി ഒട്ടും ദ്രോഹിക്കുകയില്ല, കാരണം ഒരു തിരിച്ചറിവിൻ്റെ പാത എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കളോടും പറഞ്ഞു, ഒരാളും പറ്റിച്ചേ വിട്ടിച്ചേ ജീവിക്കരുത്, കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഒരാളുടെ മനസ്സിലെങ്കിലും നനവ് കൊടുക്കാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ ജീവിതം.